സുഹൃത്തുക്കളെ, നെല്ലായി ആനന്ദപുരം റോഡിലെ വളരെ വിജനമായ ഒരു സ്ഥലത്ത് ബിവറേജ് കോർപ്പറേഷൻ്റെ ചില്ലറ മദ്യ ഉൽപ്പന്ന കേന്ദ്രം ആരംഭിക്കുകയാണ്. അപ്പോൾ ജനങ്ങളുടെ പ്രതികരണം നമുക്കൊന്ന് ചോദിച്ചറിയാം. നെല്ലായി ആനന്ദപുരം മേഖലയിൽ സാധാരണക്കാർ സൗകര്യ ജീവിതത്തിന് തടസ്സമായിട്ട് ബിവറേജിൻ്റെ ഷോപ്പ് വരികയാണല്ലോ, അതിനെപ്പറ്റിയുള്ള അച്ഛൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാം. ഈ നെല്ലായി പൂക്കോത്ര ആനന്ദപുരം അതിർത്തികളിലായിട്ട് വരുന്ന വിദേശ മദ്യ ഷോപ്പ്, അതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ പ്രദേശവാസികളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു കഴിഞ്ഞു. ആനന്ദപുരം പ്രദേശത്ത് നല്ലൊരു ജനകീയ സമിതി മെമ്പർമാരുടെയും അതുപോലെ തന്നെ എല്ലാ ജനപ്രതിനിധികളുടെയും പ്രദേശത്തുള്ള എല്ലാ വിഭാഗങ്ങളുടെയും പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഒരു നല്ല ജനകീയ സമിതി ഇവിടെ കഴിഞ്ഞ ദിവസം രൂപീകരിക്കുകയുണ്ടായി. അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉയർന്നിട്ടുള്ളത്. കാരണം വളരെ സ്ഥൈര്യമായിട്ട് സമാധാനമായിട്ട് ജീവിക്കുന്ന ഒരു പ്രദേശമാണ് ആനന്ദപുരം പൊങ്കോത്ര ഏരിയ, നെല്ലായി ഭാഗം. എന്നാൽ ഇവിടുത്തെ സ്വൈര്യ ജീവിതം തകർക്കാൻ പോവാണ്. അത് പ്രത്യേകിച്ച് ഈ പ്രദേശവാസികൾക്ക് യാതൊരു ഗുണവുമില്ല എന്നുമാത്രമല്ല, ഈ പ്രദേശത്ത് സമാധാനം തകർക്കപ്പെടും എന്നുള്ളതും മാത്രമല്ല, ഇവിടെ ഒരു 4000 കുട്ടികൾ പഠിക്കുന്ന 4 സ്കൂളുകൾ ഈ പ്രദേശത്തുണ്ട്. ഈ 4 സ്കൂളുകളിലത്തെ 4000 കുട്ടികളിൽ പകുതിയോളം കുട്ടികളെങ്കിലും ഈ വഴിക്കാണ് കടന്നു പോകുന്നത്. അവർ കാൽനടയായിട്ടും അതുപോലെ തന്നെ സൈക്കിളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് കടന്നു പോകാനുള്ള ഒരേ ഒരു മാർഗം എന്ന നിലയിൽ ഈ റോഡ് ഉപയോഗിക്കുമ്പോൾ ആ പ്രദേശത്ത് വിജനമായ പ്രദേശത്ത് സ്ഥാപിക്കുന്ന ഈ ഒരു മദ്യശാല അതിലൂടെ കടന്നു പോകുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ കടന്നു പോകാൻ സ്കൂളിലേക്ക് വരാനും പോകാനുമുള്ള വലിയ തടസ്സമായിട്ട് നിൽക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, വിജനമായ പ്രദേശമാണ് ഇത് എന്നുള്ളതാണ് അനുകൂലമായൊരു ഘടകമായിട്ട് ഈ വിദേശമതി ഷോപ്പിൻ്റെ ഉടമസ്ഥരൊക്കെ കാണുക. പക്ഷേ അത് അനുകൂലമായൊരു ഘടകം എന്നതിനേക്കാൾ ഉപരി വളരെ അപകടകരമായൊരു സാഹചര്യമാണ് അതുമൂലം സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത്, അതിൽ സംശയമില്ല. കാരണം ഒരു മദ്യം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി വരുന്ന കയറി വരുന്ന ഇഷ്ടംപോലെ സ്ഥലം, അവിടെ മദ്യം കഴിക്കാനൊക്കെ പാടം, തെങ്ങിൻ്റെ തൂപ്പ് ഒക്കെ ഇഷ്ടംപോലെ വിജനമായി കിടക്കുന്ന പോലെ സ്ഥലമുണ്ട്. അവിടെ ഇരുന്ന് മദ്യം കഴിച്ച് കയറി വരുന്ന മദ്യപാനികൾ കാണാൻ പോകുന്നത് ഈ സ്കൂളിലേക്ക് വരുന്ന പെൺകുട്ടികൾ, ജോലിക്ക് പോകുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ പോകുന്ന സ്ത്രീകൾ, പെൺകുട്ടികളൊക്കെയാണ് അവർ കാണാൻ പോകുന്നത്. അവരെ കാണുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്കിന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഈ പ്രദേശത്തിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ നെല്ലായി റെയിൽവേ സ്റ്റേഷൻ. നെല്ലായി റെയിൽവേ സ്റ്റേഷൻ വഴി നമ്മുടെ ഒത്തിരിയേറെ ആളുകൾ, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന ധാരാളം പേര് നെല്ലായി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പല സ്ഥലത്തേക്കും ജോലിക്കും പഠനത്തിനുമൊക്കെ പോയിട്ട് വരുന്നവരുണ്ട്. അപ്പോൾ ഒരുപാട് അപകടകരമായൊരു സാഹചര്യത്തിലൂടെ ഇവിടെയുള്ള പെൺകുട്ടികളും അതുപോലെ തന്നെ സ്ത്രീകളും ഉൾപ്പെടുന്ന ഇവിടുത്തെ സമൂഹം കടന്നു പോകാൻ പോവാണ്. അത് വളരെ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖം നിറഞ്ഞ ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് വില കൊടുത്തും എതിർക്കാനാണ് ഇവിടുത്തെയുള്ള ജനങ്ങളുടെ തീരുമാനം. അതിന് എല്ലാ സപ്പോർട്ടും എല്ലാ പിന്തുണയും പള്ളിയുടെ ഭാഗത്ത് മാത്രമല്ല, ഇവിടെയുള്ള അമ്പലങ്ങൾ, ഇവിടെയുള്ള സംഘങ്ങൾ, ഇവിടെയുള്ള ജനപ്രതിനിധികൾ, ഇവിടെയുള്ള എല്ലാവരും, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഇതിനെതിരെയുള്ള സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇത് നൽകുന്ന അനുവാദങ്ങൾ, ഇതിൻ്റെ പേപ്പറുകളെല്ലാം പിൻവലിച്ച് ഈ പ്രദേശവാസികളെ രക്ഷിക്കണം എന്നാണ് ഗവൺമെൻറ്റിനോടും ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരോടും അപേക്ഷിക്കാനുള്ളത്. പക്ഷേ അനുകൂലിക്കുന്നവരോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളതാണ്. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പെങ്ങൾക്കോ അമ്മയ്ക്കോ ഭാര്യയ്ക്കോ ഈ ഒരു ഗതികേട്, ഇതുപോലെ ഒരു ആക്രമണം നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രം കണ്ണു തുറന്നാൽ മതിയോ? അനുകൂലിക്കുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇതാണ്. അതുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് സമൂഹം മുഴുവൻ ഇതിനെതിരെ നിൽക്കുമ്പോൾ, അണിനിരക്കുമ്പോൾ, അതിനോട് ചേർന്ന് എല്ലാവരും തന്നെ ഈ ഒരു സംരംഭത്തെ ഇല്ലാതാക്കാൻ എല്ലാ സഹകരണം നൽകണം എന്ന് ആണ് എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. ജസ്റ്റ് ഒരു കാര്യം അറിയാൻ ഉണ്ട്. താമസപ്പെടാൻ തീരുമാനം എന്തായിരുന്നു?
നിന്റെ വർക്ക പറയണേ കേക്കില്ല എനിക്ക്. ഒറ്റകെട്ടായിട്ട് എല്ലാവരും ഇതിനെ നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം കൊണ്ടുവരണ്ട എന്ന ഒരു തീരുമാനത്തിനായിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ തന്നെ തീരുമാനിച്ചു. ഓങ്കോത്ര 12-ാം വാർഡിലെ അമ്മേത്തുവഴി പാലത്തിന് സമീപം ബിവറേജസ് കോർപ്പറേഷൻ്റെ വകയായിട്ട് ഒരു ഔട്ട്ലെറ്റ് പുതിയതായിട്ട് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് അറിയുന്നു. അത് ഈ പ്രദേശത്തുകൂടി കടന്നു പോകുന്ന ആളുകളെ വളരെ അപകടകരമായ രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. ശ്രീകൃഷ്ണ ഹൈസ്കൂളിലേക്കും അതുപോലെ തന്നെ സെൻറ് ജോസഫ് ഹൈസ്കൂളിലേക്കും ഗോങ്കോത്ര എൽ പി സ്കൂളിലേക്കും ഒക്കെ പോകുന്ന ധാരാളം കുട്ടികൾ ഈ വഴിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ആനന്ദപുരം മുരിയാട് ഭാഗത്തുള്ള ധാരാളം ആളുകൾ ട്രെയിൻ യാത്രയ്ക്ക് വേണ്ടി ആ വഴിയിൽ കൂടി നടന്നു വരുന്നതാണ്. ഇങ്ങനെ ധാരാളം ആളുകൾ ഗതാഗത ായിട്ടുള്ളൊരു റോഡിൻ്റെ പരിസരത്താണ് ഈ ബിവറേജിൻ്റെ ഔട്ട്ലെറ്റ് വരാൻ കൊടുത്തത്. അത് ഈ പ്രദേശത്ത് ജനങ്ങളെ വളരെ ദോഷകരമായ രീതിയിൽ ബാധിക്കാൻ സാധ്യതയുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് അതിനെതിരായിട്ട് ഈ പ്രദേശത്ത് ജനങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. ജനങ്ങളുടെ ജനകീയ രോഷം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ന് സ്പെഷ്യൽ ഗ്രാമസഭ കൂടുകയും ആ ഗ്രാമസഭയിൽ അതിനെതിരായ ശക്തമായ സമരമാർഗങ്ങളുമായി മുന്നോട്ട് നീങ്ങാനായിട്ട് തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ബിവറേജ് ഭരണനെ പറ്റി നിങ്ങളുടെ ഒരു പ്രതികരണം എന്താണ്? നല്ല ശക്തമായ പ്രതികരിക്കുകയാണ്. പ്രതികരിക്കാൻ മീൻസ് നിങ്ങൾ അനുകൂലിച്ചിട്ടുള്ള പ്രതികരണമാണ്? അല്ല, വരണ്ടാന്ന്.